കെ എം മാണിയെ ഇത് കൂടുതൽ അപമാനിക്കണ്ട എന്ന് വെച്ച് ഞാനത് വിട്ടു. ഞാൻ കൃത്യമായി പരാതി എസ് പിക്ക് പരാതി കൊടുത്തു, റെയിൽവേക്ക് പരാതി കൊടുത്തു. കാരണം അവർ പറഞ്ഞതിനകത്ത് കുറേ അബദ്ധങ്ങൾ അവർക്ക് പറ്റി. റെയിൽവേ, ആ റെയിൽവേയിൽ ടി ടി ഇത്രയും പേരുകൾ പരാമർശിക്കുമ്പോൾ ഇതിനൊക്കെ റെയിൽവേക്ക് റെക്കോർഡുകളുണ്ടല്ലോ, അതെല്ലാം കൂട്ടിവെച്ചും വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അവർക്ക് ഉത്തരം പറയേണ്ടി വരും. ഇത് മറ്റൊന്നുമല്ല, എൻ്റെ തലയിൽ കൊണ്ട് എൻ്റെ പേര് പറയാതെ എൻ്റെ തലയിൽ കൊണ്ട് ഇതങ്ങ് ചാരിയിട്ട് പോയാൽ ഞാൻ മൈൻഡ് ചെയ്യല എന്നും ഇതെ എൻ്റെ പേരിലൊരു ആരോണ ഇരുന്നോളും എന്ന് ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താണ്. പക്ഷെ ഞാൻ തിരിച്ച് അങ്ങോട്ട് കയറി പരാതി കൊടുക്കും എന്നന്ന് ഒരിക്കലും അവർ വിചാരിച്ചില്ല. എനിക്ക് പണ്ട് പറയാൻ ഇഷ്ടമില്ലാത്തതാണ്, എനിക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിരോധിയൊന്നുമല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പണ്ട് പറയാൻ ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ഒന്ന് ഒരു പൊതുപ്രവർത്തകനല്ലേ, ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിച്ച് കളിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിരിച്ച് ഇന്ന് വരാനും ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോഴുള്ള ദാസ്യം ഒരു ഇപ്പോൾ ഞാൻ പലപ്പോഴും പല യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിപ്പോൾ ഒരു പകർച്ചവ്യാധിയായി ഇങ്ങനെ വന്നേക്കാണ്. ഇതിപ്പോൾ സാധാരണ തലത്തിൽ ലോക്കൽ സെക്രട്ടറി വരെ ഇപ്പോൾ ആ ശൈലിയിൽ സംസാരിക്കുക, താഴോട്ട് നോക്കി നടക്കുക, ചിരിക്കാതിരിക്കുക, ഇതൊക്കെ സി പി എമ്മിൻ്റെ ഒരു സ്റ്റൈലായി മാറിയിരിക്കുകയാണ്. ഞാൻ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ മകനാണ്, പി സി ജോർജ് ചാക്കോച്ചൻ എന്ന കർഷകൻ്റെ മകനാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങളുള്ള പെരുമാറ്റം. ഇപ്പം സുരേഷ് ഗോപി അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വന്നു, അദ്ദേഹം എം പി ആണ്. എന്നാൽ പോലും എന്നാ പറയുക, നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടും സുരേഷേട്ടനെ, എനിക്ക് കിട്ടും. പക്ഷേ ഒരു സാധാരണക്കാരൻ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല സിനിമാ താരങ്ങൾ, അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ജീവിതശൈലിയും അതിനോട് പൊരുത്തപ്പെടില്ല. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും വന്നിട്ട് വേണോ ഒരു നല്ല പൊതുപ്രവർത്തകൻ തിരഞ്ഞെടുക്കപ്പെടാൻ? ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചാൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ത്രീക്കും പുരുഷനും ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വേർതിരിവെന്ന് ചോദിക്കുന്നു, എങ്ങനെ പിണറായി ചെയ്തത് ശരിയാണെന്ന് പറയാൻ കഴിയും, എന്തു നേടി പിണറായി? അതുകൊണ്ട് റോയൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കൊച്ചി റിലയൻസിൻ്റെ സബ്സിഡറി കമ്പനി, എൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ്, എ സബ്സിഡറി കമ്പനി ഓഫ് റിലയൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അത് ഞാൻ പറഞ്ഞ ആരോപണമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ നോമിനേഷനിൽ മാനേജിംഗ് പാർട്ണർ എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ആരോപണമൊന്നുമല്ല, അത് കൃത്യമായിട്ട് അതിനകത്തുള്ളതാണ്. നല്ലൊരു കാറ്റ്, കനത്ത മഴ, ആ ഒരു കൊടുങ്കാറ്റിന്റെ മഴയുടെ ചൂടിലാണ് ഇന്ന് കേരളവും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു, മുന്നണികളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടക്കുന്നു. ഈ ചർച്ചകൾക്കിടയിൽ ജനപക്ഷം ഇന്നെവിടെയാണ്? ജനപക്ഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ച് നമുക്കറിയാം ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ജനപക്ഷത്തിന്റെ യുവ നേതാവ് ഷോൺ ജോർജിനോടൊപ്പം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം മുഖാമുഖത്തിലേക്ക്. സാർ നമസ്കാരം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആ ഒരു അധികാരത്തിൽ നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പൊതുജനം ആഗ്രഹിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉണ്ടാവണം എന്നാണ്. അതാണ് നമ്മുടെ പൊതുജന വികാരമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ സെലക്ട് ചെയ്ത മണ്ഡലം ഏതായിരിക്കും? ഞാൻ എന്നും പൂഞ്ഞാറുകാരനല്ല, ഞങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് എന്നും പൂഞ്ഞാറല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സജ്ജനായി പി സി ജോർജ് ഉണ്ടല്ലോ, എൻ്റെ നേതാവ് ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ല, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ പൂഞ്ഞാറിൻ്റെയും പാലയുടെയും രണ്ട് നിയോജകമണ്ഡലത്തിൽ പ്രതികരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, പകുതി പാല പകുതി പൂഞ്ഞാറ്. മാത്രമല്ല, ഒരു ഇലക്ഷൻ കഴിഞ്ഞ് രണ്ട് മാസം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ. കാരണം പി സി ജോർജിൻ്റെ മകനും കൂടി ആയതുകൊണ്ട് കൂടുതൽ പാർട്ടിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എനിക്ക്. ഈ ഒരു അണിയറയിലെ ഏകോപനമായിരുന്നു ഇതുവരെ താങ്കൾ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യം, അത് വളരെ വിജയകരമായി ഇപ്പം എല്ലാ കാര്യങ്ങളിലും, ആദ്യം നടപടി സ്ത്രീ പ്രവേശന ശബരിമല ഇഷ്യൂ ആണെങ്കിലും അതിന് മുമ്പത്തെ ഓരോ കാര്യങ്ങളിലും അണിയറയിൽ നിന്ന് എല്ലാം കൃത്യമായി ഏകോപനം നടത്തി ഫ്രണ്ടിലേക്ക് പേര് വന്നില്ല എങ്കിൽ കൂടിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. താങ്കളെ ലീഡ് ചെയ്യാൻ താങ്കളെ ഇങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ ഒരു സമയത്ത് ഞങ്ങളുടെ തന്നെ ചാനലിന് പി സി ജോർജ് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുന്നണി വേണം, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ മത്സരിക്കാം, മുന്നണിയുടെ ഭാഗമാകാൻ ഞാനില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടായിരുന്നു മുന്നണിയോട് താല്പര്യമില്ലാത്തത്? മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ആരിരുന്നാലും ജയിക്കും. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി, നമ്മൾ യു ഡി എഫ് ആയിട്ടാണ് ചർച്ചത്തിന്, ആരിരുന്നാലും ജയിക്കും. പക്ഷേ അല്ലാതെ വരുമ്പോൾ ആ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ ആളുകൾ മടിക്കും. മാത്രമല്ല, അതിനകത്ത് ഞാൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു 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 സജീവത മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി വന്നാൽ ഉണ്ടാകില്ല. ഒരു പിന്നെ എനിക്ക് ഇത്തരം ക്രൈസിസുകൾ ഇഷ്ടമാണ്. കാരണം എല്ലാ കാലത്തും നമ്മുടെ ഈ പോരാട്ടത്തിൻ്റെ ഒരു
ഒരു ഇതിലേക്കാണ് ഇന്ന് വരെയും രാഷ്ട്രീയം കണ്ടത്. എപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതുകൊണ്ട് തന്നെ ഞാനും അതിനോട് അഡ്ജസ്റ്റഡ് ആണ്. എപ്പോഴും വിവാദങ്ങൾക്കൊപ്പം വിവാദങ്ങളല്ല, നമ്മൾ നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് വരെ ഇവിടം വരെ എത്തിയിട്ടുള്ള ഫൈറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ജനം എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതൊരു മുന്നണിയുടെ പിന്തുണയായിട്ട് നിന്നാൽ അത് മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഞാൻ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഞാൻ പനിയാരം വിട്ടിട്ട് ഭൂരിപക്ഷം എനിക്ക് വന്നേനെ. അപ്പോൾ അതല്ലാതെ ഞാൻ എന്നെ സ്വയം വിലയിരുത്തണമല്ലോ, ഒരു ഇടയ്ക്കൊരു മാർക്ക് ഇടണമല്ലോ നമുക്ക് എന്താണ് ഇത് എൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇടണമല്ലോ. പ്രോഗ്രസ് റിപ്പോർട്ടാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ. ഇപ്പം പി സി ജോർജ് എന്ന പൊളിറ്റീഷ്യൻ, ഷോൺ ജോർജ് എന്ന പൊളിറ്റീഷ്യൻ, നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഞാൻ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരന്റെ മകനാണ്. പി സി ജോർജ് ചാക്കോച്ചൻ എന്ന കർഷകന്റെ മകനാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങളുള്ള പെരുമാറ്റം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്നത് രാഷ്ട്രീയം മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ നേതാക്കന്മാരെയും, അത് കെ കരുണാകരൻ മുതൽ എല്ലാ നേതാക്കന്മാരെയും കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും എന്താണ്. പിന്നെ ഭയങ്കര ആര് എന്ത് പറഞ്ഞാലും കേൾക്കാൻ എനിക്കിഷ്ടമാണ്, ചർച്ച ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കെ എം മാണിയെയും പി ജെ ജോസഫിനെയും പി സി ജോർജിനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ കണ്ട് അവരിലെ നല്ല ഗുണങ്ങൾ എന്താണെന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ പോളിഷ്ഡാണ്. പി സി ജോർജ് പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും ഒരേ കാര്യമായിരിക്കും, പക്ഷെ അത് പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതി രണ്ടിനുണ്ടായിരിക്കും. കാരണം അത് അവരവർ ഒരു ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു ശൈലി വേണമല്ലോ. ആ ഒരു ശൈലിയുടെ ഭാഗമാണ്. അല്ല, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ശൈലി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ എൻ്റെതായ ഒരു ശൈലി വേണം. കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വലിയ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പലപ്പോഴും ഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. ഭയങ്കരമായി നെഗറ്റീവ്. കാരണം അവരെ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് കേരളത്തിലെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു പേര്. ഞാൻ എന്നെ അതിൽ ഞാൻ വിശേഷിപ്പിക്കില്ല, എങ്കിൽ പോലും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളായി സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും പഴി കേട്ടിട്ടുണ്ട്, മക്കൾ രാഷ്ട്രീയത്തിൻ്റെ കഴി കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവരെ ജനം വിലയിരുത്തും. ജനം വിലയിരുത്തുമ്പോൾ അവർക്ക് ഭയങ്കര നെഗറ്റീവ് വരും. കാരണം മഹാരഥന്മാരായ അച്ഛന്മാരുടെ മക്കൾ എന്ന നിലയിൽ അവരെയും മകനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പെട്ടെന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ആ തരത്തിലേക്ക് ഉയരാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് ജനം അതിന് ഒരു നെഗറ്റീവ് ഇടും, അവനെ അങ്ങോട്ട് കൊള്ളില്ല, അപ്പനെ വെച്ച് നോക്കുമ്പോൾ മോശമാണ് എന്ന് പറയും. ആ കമ്പാരിസൺ ഒരിക്കലും ഞാനും പി സി ജോർജുമായി ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഈ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞല്ലോ, മക്കൾ രാഷ്ട്രീയത്തെ ഒരു സമയത്ത് ഏറ്റവും ശക്തമായി എതിർത്ത ഒരാളായിരുന്നു പി സി ജോർജ്. ഇപ്പം ഇപ്പോഴും അപ്പൊ താങ്കൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അന്നാ എതിർത്തതൊന്നും മുതൽ എതിർപ്പല്ലാതായി പോയി എന്നൊരു വിമർശനം ഉയർന്നു. ഞാൻ ഈ മക്കൾ രാഷ്ട്രീയത്തെ പി സി ജോർജ് എതിർക്കുന്ന സമയത്ത് ഞാൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ ഇന്ന് ഒരു ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് എൻ്റെ പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം അനുസരിച്ച് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചു എന്നുള്ളതല്ലാതെ പി സി ജോർജ് ഇപ്പോഴും മക്കൾ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളാണ്. സജീവമായി ഒരു സുപ്രഭാതത്തിൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും ഞാൻ ഇലക്ഷൻ വോട്ട് എന്നെ പോലെ അങ്ങനെ വോട്ട് ചോദിച്ചിട്ട് എന്നെക്കാൾ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ്. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, എനിക്ക് വോട്ട് ചെയ്യണമെന്നല്ല എല്ലാവരും പറഞ്ഞത്. ഞാൻ പരസ്യമായി എൻ്റെ ആ വീഡിയോയും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലതായിട്ട് സർക്കുലേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു എൻ്റെ കൂടെയുള്ള സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിലയിരുത്തിയിട്ട് എന്നേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി മറ്റാ ഏതെങ്കിലും മുന്നണി ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചാലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടിയിൽ എന്നേക്കാൾ യോഗ്യനായ ഒരാൾ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കണം എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, മുന്നണി സംവിധാനം ഉണ്ടെങ്കിൽ എന്നേക്കാൾ യോഗ്യതയുള്ള ആളുകളുണ്ട്, സീനിയോറിറ്റി ഉള്ള ആളുകളുണ്ട്. ഇതിങ്ങനെ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് മറ്റു ചില ഘടകങ്ങളും അതിന് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അവരാണ് മത്സരിക്കേണ്ടത് അത് മുന്നണി ഉണ്ടെങ്കിൽ. അല്ലാത്തതുകൊണ്ട് ഞാൻ മത്സരിച്ചു. മക്കൾ രാഷ്ട്രീയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആളുകളുടെ, ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും അത്ര മനസ്സിലാവില്ല, രാപകലില്ലാത്ത ധാരാളം ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒരു പാർട്ടി വരുന്നത്, ആ പാർട്ടി അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് നല്ല സുഖമായി ഇരുന്ന് കഴിയുമ്പോൾ നേരെ വന്ന് ആ പ്ലേസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ആ താഴെക്കടയിലേക്ക് പ്രവർത്തിക്കുക എത്ര. ഈ മിനിഞ്ഞാന്ന് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വേദിയിൽ ഒരു ഇതുപോലെ തന്നെ ഒരാൾ വന്ന് ഒരു യോഗ ഉദ്ഘാടനം ചെയ്തു, പേരൊന്നും ഞാൻ ചോദിക്കുന്നത്, ഞാൻ യോഗ ഉദ്ഘാടനം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെ നിന്ന രണ്ടുമൂന്ന് പേരെ ഞാൻ മുഖം ശ്രദ്ധിച്ചു. ഒരു 25 വർഷമായിട്ട് സജീവ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ആ കൂടെ നിന്നവർ. അവർക്ക് റോളില്ല, ഈ വ്യക്തി ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത്
അതൊക്കെ എന്നാ പറയുന്നത് മക്കൾ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശമായ മുഖങ്ങൾ തന്നെയാണ്. ഇപ്പം കെ മുരളീധരൻ വന്നപ്പോഴാണ്, പക്ഷെ ഇത്രയും കാലം കൊണ്ടായാലും അദ്ദേഹം ഇപ്പൊ അനൂപ് ജേക്കബ് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അനൂപ് ജേക്കബ് KSC മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ആളാണ്. ഹൈബീഡൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്നാണ്, മകനാണ്. പ്രേമചന്ദ്രൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്നാണ്. ബിനോയ് വിശ്വം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥി തലത്തിലെങ്കിലും സ്വന്തം പ്രസ്ഥാനത്തോട് കൂറ് കാണിച്ച ഒരാൾ കടന്നു വരുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലാതെ സുപ്രഭാതത്തിൽ കെട്ടിയിറക്കുന്നതാണ് അതിനൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു കാലം മുഴുവൻ കുടുംബമായിട്ട് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്ത് 10-40 വയസ്സാകുമ്പോൾ അപ്പനെയും കൊണ്ട് ഇനി വോട്ടിക്കാൻ പറ്റിയല്ല എന്ന് വരുമ്പോൾ ഇങ്ങനെ കൊണ്ട് ഇറക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമുക്ക് എതിർപ്പത്തിലുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയ പാലായി, ഏറ്റുപേട്ട, പൂഞ്ഞാർ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ താങ്കളുടെ ഒപ്പം അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു ടീമിൽ അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിൽ കാണുന്ന രണ്ടുപേരാണ് നിഷ ജോസ് കെ മാണിയും ജോസ് കെ മാണിയും. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് കെ മാണിയുടെ മരണശേഷം കൂടുതൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് അവർ ഇടപെടുന്നതായി തോന്നുന്നില്ലേ? അവർ ആകെപ്പാടെ അവർ സജീവമായി ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ മാത്രമേ അവരെ ഒരു പുസ്തകം എഴുതിയത് മാത്രമേ ഞാൻ അവരെ സജീവമായി ഞാൻ കണ്ടിട്ടുള്ളൂ. ആരോപണത്തിന്റെ വഴിക്ക് അങ്ങ് പോയില്ല. ഞാൻ കൃത്യമായി പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് അവർ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവസാനിച്ചത്. അത് അങ്ങോട്ട് കൂടുതൽ മീഡിയയിലേക്ക് വന്നില്ല. ഒരു പരിധിക്ക് പറഞ്ഞു ഞാൻ KM മാണിയെ ഇത് കൂടുതൽ അവമാനിക്കണ്ട എന്ന് വെച്ച് ഞാനത് വിട്ടു. ഞാൻ കൃത്യമായി പരാതി SP ക്ക് പരാതി കൊടുത്തു, റെയിൽവേക്ക് പരാതി കൊടുത്തു. കാരണം അവർ പറഞ്ഞതിനകത്ത് കുറെ അബദ്ധങ്ങൾ അവർക്ക് പറ്റി. റെയിൽവേ, ആ റെയിൽവേയിലെ TT, ഇത്തരം പേരുകൾ പരാമർശിക്കുമ്പോൾ ഇതിനൊക്കെ റെയിൽവേക്ക് റെക്കോർഡുകളുണ്ടല്ലോ, അതെല്ലാം കൂട്ടിവെച്ചും വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അവർക്ക് ഉത്തരം പറയേണ്ടി വരും. ഇത് മറ്റൊന്നുമല്ല, എൻ്റെ തലയിൽ കൊണ്ട് എൻ്റെ പേര് പറയാതെ എൻ്റെ തലയിൽ കൊണ്ട് ഇതങ്ങ് ചാരിയിട്ട് പോയാൽ ഞാൻ മൈൻഡ് ചെയ്യല എന്നും ഇത് എൻ്റെ പേരിൽ ഒരു ആരോപണമായി ഇരുന്നോളൂ എന്ന് ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താണ്. പക്ഷെ ഞാൻ തിരിച്ച് അങ്ങോട്ട് കയറി പരാതി കൊടുക്കും എന്നൊന്നും ഒരിക്കലും അവർ വിചാരിച്ചില്ല. സർ, ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ വിലയിരുത്തില്ല. കാരണം മാണി സാർ ഒരു നല്ല ഒരു പിതാവായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രവാത്സല്യം അത് ഇന്നിവിടെ കാണുന്ന ഇവിടം വരെ എത്തിച്ചു. ആദ്യം വന്ന ഉടനെ ഒരു വർഷത്തിനകം പുള്ളിക്ക് ലോക്സഭ കൊടുത്തു, 3rd സ്ഥാനത്ത് പോയി. അവിടെ തന്നെ 5 വർഷക്കാലം വർക്കൗട്ട് ചെയ്താണ് പുള്ളിയെ ലോക്സഭയിൽ ജയിപ്പിച്ചെടുത്തത്. ആ ജയിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ 2nd അദ്ദേഹം ജയിച്ചു. കൃത്യം 3.5 വർഷമായപ്പോൾ അതേ പാർട്ടിയുടെ രാജ്യസഭയ്ക്ക് വേണ്ടി പുള്ളി ഇട്ടിട്ട് പോയി. ആ രാജ്യസഭ ഇപ്പോൾ 3 വർഷമായപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പാലായിൽ മനുസരിച്ച് നിയമസഭയിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. അതപ്പോൾ അത് രാജിവെച്ചിട്ട് പോയി. ഇതൊന്നും എന്നാ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ ഒരു മര്യാദയാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഒരു നേതാവായി എനിക്കൊരിക്കലും, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും നമുക്ക് മനസ്സിൽ തോന്നണ്ടേ ഇത് നേതാവാണ്. KM മാണിയോട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നേതാവാണ്, പക്ഷെ ഒരിക്കലും ജോസ് കെ മാണിയെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ചാണ്ടിയമ്മനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞങ്ങള് സമകാലീയരാണ്, അതായത് എന്നാൽ പോലും ചാണ്ടിയമ്മൻ സജീവ പൊളിറ്റിക്സിൽ, സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഇല്ലായിരുന്നു. നമ്മൾ ഡൽഹിയിലൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമില്ലാത്ത ഒരാളാണ് ചാണ്ടിയമ്മൻ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വലിയ അടുപ്പ് എനിക്ക് അറിയില്ല. സാർ, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കളമൊരുക്കലിന്റെ പാതയിലാണ്, അതിന്റെ ചർച്ചയാണ് എല്ലായിടത്തും. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ചിലർ ഭരണം ഉണ്ടാവും ഉണ്ടാവില്ല, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. താങ്കളുടെ പ്രതീക്ഷയിൽ കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാവുമോ CPM? കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാൻ ഒരു സാധ്യത ഏതെങ്കിലും കാലത്തുണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യമാണ്. എല്ലാ കാലത്തും ഇത് പറയാറുണ്ടെങ്കിലും പക്ഷെ ഈ പ്രാവശ്യം പല സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, 2011 ശേഷം, ഡീലിമിറ്റിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു സാഹചര്യം. 2011 68 സീറ്റുകളാണ് CPM ലഭിച്ചത്. അതാണ് ഡീലിമിറ്റേഷന് ശേഷം LDFന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ. അത് 2011 ആയപ്പോൾ 90 സീറ്റുകളിലേക്ക് പോയി. ഈ 72, അതായത് കഴിഞ്ഞ പ്രാവശ്യം 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കിട്ടിയ 72 എന്ന് പറയുന്നത്, അന്ന് KM മാണിയും PJ ജോസഫും PC ജോർജും ഉൾപ്പെടെയുള്ള സംയുക്ത കേരള കോൺഗ്രസ് UDFനൊപ്പം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ അതിനകത്തൊരു വിഭാഗം, ജോസ് കെ മാണി ഒരു വിഭാഗം പോയിരിക്കുന്നു, ഞങ്ങളില്ല. അപ്പോൾ അന്ന് കോട്ടയം ജില്ലയിൽ തന്നെ 7 സീറ്റുകൾ UDFനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് 3-ൽ കൂടുതൽ സീറ്റുകൾ കോട്ടയം ജില്ലയിൽ എണ്ണാൻ കഴിയുന്നില്ല.
അത് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അത് ബാധകമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഞ്ഞു പിടിച്ചാൽ എല്ലാ കാലത്തും മാറി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ ആഞ്ഞു പിടിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് യു ഡി എഫിന് സാധ്യമാകും. അതാണ് എന്റെ വിലയിരുത്തൽ. ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് ഉമ്മൻചാണ്ടി, ഈ രണ്ട് പേരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത കൂടുതൽ? അവരെ എങ്ങനെയാണ്, ആ രണ്ട് നേതാക്കളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാനത് എല്ലായിടത്തും പറയാം. ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ഒട്ടും മോശമാണ് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലെ യൂത്ത് ഐക്കൗൺസിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു രമേശ് ചെന്നിത്തല. പുള്ളിയുടെ പുള്ളിയെ കുറച്ച് കാലങ്ങളായിട്ട് ഈ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളാണ് പുള്ളിയെ അദ്ദേഹത്തെ മോശമാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്നുള്ള റോളൊന്നും മോശമായിരുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ എത്താൻ കഴിയൂ. അത് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടിയുണ്ടാക്കിയതും തെറ്റില്ല. പക്ഷേ അതിന് മുമ്പ് അടിയുണ്ടാക്കിയാൽ ഇതിനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, വിജയത്തിലേക്ക് എത്തില്ല. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ താങ്കൾ നന്നായി പഠിച്ചിട്ടുണ്ടോ? നന്നായിട്ട്. രാഷ്ട്രീയ നേതാവിനെ അല്ല, ഏറ്റവും ഷ്രൂഡ് പൊളിറ്റീഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ. പുള്ളി അദ്ദേഹം ഒന്നും പറയില്ലല്ലോ, ഒന്നും പറയാതെ തന്നെ പുള്ളി ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അതിനൊരു ഒരു ഒരു ഉമ്മൻചാണ്ടി ഫോർമുല തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വലിയ ടെക്നോളജി, ഒരു ടെക്നിക്ക് അതിനകത്തുണ്ട്. ഏത് ഇഷ്യൂ, ഏത് പൊളിറ്റിക്കൽ ഇഷ്യൂ നാളെ നമ്മൾ ഓർക്കും, അയ്യോ നാളെ കോൺഗ്രസിൻ്റെ അന്ത്യമാണ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അന്ത്യമാണ് എന്ന് നമ്മൾ കരുതിയെടുത്തതെന്ന് ആ ഇഷ്യൂവിനെ വളരെ ലഘൂകരിച്ച് സോൾവ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞിട്ടാളുള്ളൂ. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ട, ഏത് സമയത്തും നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ വിദ്യാർത്ഥിക്കും ഒരു പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി സാർ. അക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം കൊള്ളാം. പക്ഷേ എല്ലാ കാര്യവും മുഖ്യമന്ത്രി ചെയ്യേണ്ട. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ജോലി ചെയ്താണ്. പുള്ളി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും, അദ്ദേഹം വില്ലേജ് ഓഫീസറുടെ ജോലി ചെയ്യും. അതാണ് പ്രശ്നം. ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രി തന്നെ പരാതി മേടിക്കണമെന്നില്ല. ആ പരാതി അത് ഒരു എന്നാ പറയുന്ന ഒരു 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 പൊളിറ്റിക്കൽ ഒരു ഒരു പ്രോഗ്രാമാണ് ഒരു ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞത്. പക്ഷെ ആ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിന്ന് പരാതി മേടിച്ച് അന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് വേണ്ട, ഒരു മന്ത്രിമാരെ നിയോഗിക്കാം, ഉദ്യോഗസ്ഥരെ നിയോഗിക്കാം, കളക്ടർമാരെ നിയോഗിക്കാം. പ്രത്യേകിച്ച് ഒരു നല്ല ഭരണാധികാരി സ്വയം ജോലി ചെയ്യുന്നതിനല്ല, ആളുകളെ കൊണ്ട് ഡെലിഗേറ്റ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കുന്നതിലാണ് ഒരു നല്ല ഭരണാധികാരിയുടെ മിടുക്കി ചെയ്യുന്നത്. പിണറായിയുടെ ധാർഷ്ട്യത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നത്? എനിക്ക് പണ്ട് മുതൽ ഇഷ്ടമില്ലാത്തതിനാണ്. എനിക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിരോധിയൊന്നുമല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പണ്ട് മുതൽ ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഒന്ന്, ഒരു പൊതുപ്രവർത്തകനല്ലേ സാർ, ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിച്ചു കളിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ചിരിച്ച് ഇന്ന് വരാനും ചിരിക്കുന്ന ഞാൻ പറ്റി ചിരിക്കപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട അഞ്ചാറ് പേരുണ്ട്, അത് ലോകത്ത് വേണ്ടപ്പെട്ട അഞ്ചാറ് പേരേ ഉള്ളൂ, അവരോടല്ലാതെ അദ്ദേഹം ചിരിച്ചു കാണിച്ചു. പിന്നെ ഒരു ഒരു മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പിന്നെ സംസാരിക്കുമ്പോൾ ധാർഷ്ട്യം. ഒരു ഇപ്പോൾ ഞാൻ പലപ്പോഴും പല യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിപ്പോൾ ഒരു പകർച്ചവ്യാധിയായി ഇങ്ങനെ വന്നേക്കാണ്. ഇതിപ്പോൾ സാധാരണ തലത്തിൽ ലോക്കൽ സെക്രട്ടറി വരെ ഇപ്പോൾ ആ ശൈലിയിൽ സംസാരിക്കുക, താഴോട്ട് നോക്കി നടക്കുക, ചിരിക്കാതിരിക്കുക, ഇതൊക്കെ സി പി എമ്മിൻ്റെ ഒരു സ്റ്റൈലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തൊരു ആൾ, പക്ഷേ ഭരണാധികാരി എന്ന് പറയുന്നത് ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിശ്വസിക്കുന്ന ആളുമാണ്. നമ്മുടെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ്, ഈ അഞ്ചു വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി എസ് സച്ചിദാനന്ദനെ കാണിക്കുകയും വിജയിക്കുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുകയുമാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് പല പ്രാവശ്യം വിമർശനങ്ങൾ വന്നു. പക്ഷേ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് അവർ നടത്താൻ ഒരു സി പി എം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിജയമല്ലേ? അഞ്ച് വർഷക്കാലത്ത് പ്രത്യേകിച്ച് ഈ മൂന്നാല് ക്രൈസിസ്, പ്രത്യേകിച്ച് മൂന്നാലല്ല അഞ്ച് വർഷം ഓരോ ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും വലിയ ക്രൈസിസ് വന്ന് നിൽക്കുന്നു കൊറോണ. ആ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ അദ്ദേഹം ഒരു വിജയമായിരുന്നു എന്ന് എല്ലാം. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായിരുന്ന പിക്ചർ എന്താണ്, അത് കേരള സമൂഹത്തിന് അതേ പിക്ചറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് അല്ലേ ആ പ്രായത്തിലും സഹാവ് വി എസ് അച്യുതാനന്ദനെ മനസ്സിപ്പിക്കേണ്ട ഗതികേട് സി പി എമ്മിന് ഉണ്ടായത് പിണറായി നയിക്കാൻ കൊള്ളില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തന്നെ ബോധ്യം അദ്ദേഹമാണല്ലോ ഈ സീറ്റ് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു ഇത് ഞാൻ ഒറ്റയ്ക്ക് നയിച്ചാൽ ഇത് അധികാരത്തിൽ എത്തില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വി എസ് മനസ്സിലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷെ അതിനുശേഷം വി എസിനോട് ചെയ്തത് ഒരു നന്ദിയേടാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവുമോ പ്രായമായല്ലോ പിന്നെ ഒരു ഒരു പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആരോഗ്യവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എനിക്കൊരൊറ്റ അഭിപ്രായം ഞാനെന്തും ആരാധിക്കുന്നൊരു മനുഷ്യനാണ് സഹാ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഈ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം ഏറ്റെടുക്കണ്ടായിരുന്നു എന്നുള്ള ഒരു നിലയോ ഞാൻ അങ്ങനെയൊന്നും പറയാൻ ആളല്ല കേട്ടോ അദ്ദേഹത്തെ കുറിച്ച് പക്ഷെ വേണ്ടായിരുന്നു എന്തിനാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് വിരമിക്കും എവിടെ വിരമിച്ചാലും സഹാ വി എസ് തന്നെയാണ് അപ്പം അത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളുടെ മുമ്പിൽ എന്നും ഒരു വലിയ ബിംബമാണ് അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ ഇതിൽ താങ്കൾ നോക്കിക്കാണുന്ന ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണ് പലരും പല 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 ആംഗിളിൽ നല്ല ആളുകളാണ് ജനകീയത എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പിണറായി വിജയനാണ് അഴിമതിരഹിതൻ ഏറ്റവും കറയറ്റ വ്യക്തിത്വം എന്ന നിലയിൽ കെ ആന്റണിയാണ് അങ്ങനെ മാറി മാറി പോകുന്നു നമ്മൾ പറയുന്നു കേരളത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ട 5 വർഷക്കാലം ഇവരിൽ ആരുടേതായിരുന്നു കേരളത്തിൽ ഞാൻ ഇവരുടെ ആരുടെയും പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കെ കരുണാകരൻ ഇ കെ നയനാണ് അതാണ് കേരളം കണ്ടതിലെ നല്ല മുഖ്യമന്ത്രിമാർ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാനൊക്കെ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാർ ഇവർ രണ്ടുപേരുമായിരുന്നു എന്നുള്ളത് അതായത് രണ്ടിനെയും ബാലൻസ് ചെയ്യും ഈ ഭരണത്തിനെയും അതുപോലെ തന്നെ ജനകീയതയും ബാലൻസ് ചെയ്യുന്ന മുഖ്യമന്ത്രിമാരായിരുന്നു കെ കരുണാകരൻ ഇ കെ നയനാർ ഇത് ഒരാള് അഡ്മിനിസ്ട്രേറ്റർ തലത്തിലേക്ക് പോയപ്പോൾ മറ്റൊരാള് ജനകീയത മറ്റേ ജനകീയതയിലേക്ക് മാത്രം പോയി മുൻകണ്ടി സാർ അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു നല്ല ഭരണാധികാരികളാണ് എപ്പോഴും നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ പറ്റണം ഒരേപോലെ സാർ ഇപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടികളിലും പ്രധാനമായും സിനിമാക്കാരുടെ രാഷ്ട്രീയ പ്രവേശനം വലിയൊരളവിൽ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേരളത്തിലെ ഇപ്പോൾ നമ്മൾ അധികം കണ്ടുവരാത്ത ഈ സിനിമാക്കാരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അല്ലെ ഇത് അവസാന കൈയ്യെന്നും ഗതികേടും നോക്കിയല്ലേ പറയുന്നത് സിനിമാക്കാരും രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധം സാധാരണക്കാരൻ്റെ മനസ്സിൽ സിനിമാക്കാരിലേക്കുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ട് ആ അഡിക്ഷനെ മുതലെടുക്കുക എന്നുള്ളതാണ് അതായത് എൻ്റെ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ സിനിമാ രംഗത്തുണ്ട് ഒരാളെ പോലും എന്നെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായിട്ട് ഞാൻ വിളിച്ചുമില്ല കൊണ്ടുവന്നുമില്ല കാരണം അവരാരും വരുന്നതിന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല ഞാൻ ശ്രമിച്ചില്ല വേണ്ടില്ല ഇനിയും ചിലപ്പോൾ ഞാൻ എന്നെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വരേണ്ടത് പക്ഷേ അവർ വന്നുകൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്ന രാഷ്ട്രീയ നേതാവിന് അർത്ഥമില്ലാതെ ഞാനെന്ന പൊതുപ്രവർത്തകന് അർത്ഥമില്ല മോഹൻലാൽ വന്നു ഒരു 2000 വോട്ടൊക്കെ മോഹൻലാൽ അങ്ങ് വന്നാൽ ചിലപ്പം ലാലേട്ടൻ്റെ ഒരൊറ്റ പരിപാടി കിട്ടിയാൽ ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ 2000 വോട്ട് മമ്മൂട്ടി വന്നു ഒരു 2000 മുതൽ 10,000-3,000 വോട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞിരിക്കും പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും വന്നിട്ട് വേണോ ഒരു നല്ല പൊതുപ്രവർത്തകൻ തിരഞ്ഞെടുക്കപ്പെടാൻ അപ്പോൾ ഈ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം വാർത്ത സൃഷ്ടിക്കാനുള്ള കുറച്ച് ഗിമിക്സ് എന്നതിനപ്പുറത്തേക്ക് അതിനൊന്നും പ്രസക്തിയില്ല കാരണം സിനിമാ രംഗത്തുനിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അധികം പേരും ഓടു കഴിയുന്നുണ്ട് കാരണം ഇവർ സുഖത്തിൽ സെലിബ്രിറ്റി ലൈഫിൽ ജീവിക്കുന്നവരാണ് അവർക്കൊരിക്കലും രാവിലെ 5:30 എഴുന്നേറ്റ് രാത്രി 12 വരെ ജനങ്ങൾക്കൊപ്പം മെനക്കെട്ട് ജോലി ചെയ്യാൻ 24 മണിക്കൂർ അടിക്കുന്ന ഫോൺ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫോൺ അവിടെ ഞാൻ ഏൽപ്പിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ 25 ഫോൺ കോൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും അത് വിശേഷാന്വേഷിക്കാൻ വിളിക്കുന്നവരല്ല അത് ആശുപത്രി കേസ് വരും അപകടങ്ങൾ വരും പരാതികൾ വരും പോലീസ് കേസുകൾ വരും ഇതെല്ലാം അറ്റൻഡ് ചെയ്യാനൊരു മനസ്സ് വേണം അതൊന്നും സിനിമാ താരങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിട്ടുള്ളവരെ ഇപ്പം ഗണേശേട്ടനൊക്കെ നല്ല പൊതുപ്രവർത്തകനാണ് എങ്കിൽ പോലും സിനിമാ താരങ്ങളെ റീച്ചബിളല്ല ഇപ്പം സുരേഷ് ഗോപി അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വന്നു അദ്ദേഹം എം പി ആണ് എന്നാൽ പോലും എന്നാ പറയുക നമുക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടുമോ സുരേഷേട്ടനെ എനിക്ക് കിട്ടും പക്ഷേ ഒരു സാധാരണക്കാരൻ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല സിനിമാ താരങ്ങൾ അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ജീവിതശൈലിയും അതിനോട് പൊരുത്തപ്പെടില്ല സാർ ഇപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ ആയുധമാക്കുവാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് ശബരിമല സ്ത്രീ പ്രവേശനമാണ് ആ ഒരു സമയത്ത് ആ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവർ ഒരുമിച്ചാണെങ്കിലും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പൊതുസമൂഹം നോക്കുമ്പോൾ അവർ ഏറ്റവും
സ്വർണ്ണക്കടത്തൊക്കെ ഉണ്ടല്ലോ, അതാ വഴിയേ വരും. എങ്കിലും ശബരിമല സ്ത്രീ പ്രവേശനത്തെ താങ്കൾ എങ്ങനെയാണ് ഈ പ്രാവശ്യം സി പി എമ്മിനെതിരെ ഉള്ളൊരു ശക്തമായ ആയുധമാകുമോ അത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചാൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ത്രീക്കും പുരുഷനും ദൈവത്തിന് മുമ്പിൽ എന്ത് വേർതിരിവെന്ന് ചോദിക്കുന്നത്, ഈ ആചാരങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ലോ, അത് കാലാകാലങ്ങളായി കുറേ ആളുകളുടെ വിശ്വാസമാണ്. ഇപ്പൊ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ഇത്രയും ശക്തമായി ഇടപെടാൻ കാരണമാണ്, ഞാൻ ഹൈന്ദവ വിശ്വാസി ആയതുകൊണ്ടല്ല, ഞാൻ അല്ലെങ്കിൽ പി സി ജോർജ് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇടപെടാൻ കാരണം എന്താണ്, കോടാനുകോടി ആളുകളുടെ ഭക്തിയുടെ ഒരു കേന്ദ്രമാണ് ശബരിമല. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ചില ആചാരങ്ങളുണ്ട്, ആ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആ ഭക്തിയെ ബാധിക്കും, ആ സ്ഥലത്തെ, ആ ശബരിമല എന്ന് പറയുന്ന പൂങ്കാവനത്തിന്റെ പൗത്രതയെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളപ്പോൾ അവരുടെ വികാരത്തിനൊപ്പം നിൽക്കാന്നല്ല എൻ്റെ കാര്യങ്ങൾ. സ്ത്രീകൾക്ക് പോകാൻ ധാരാളം അമ്പലങ്ങൾ ഇവിടെ ഇല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ മോൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ അമ്പലത്തിൽ പോകണം, ഏതമ്പലത്തിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കേട്ടുന്നത്, ശബരിമലയിലേക്ക് സ്ത്രീ പോലീസ് പ്രൊട്ടക്ഷനോടെ കയറുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പല ഡ്രൈവർ സൈച്ചേട്ടനാണ്. ഞാൻ വിളിച്ചാൽ എന്ത് ചെയ്യും ഞാനപ്പം, ഞാൻ അവിടെ ബന്ധപ്പെടുന്നുണ്ട്, നമ്മുടെ ആളുകൾ അവിടെയുണ്ട്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ രണ്ട് ഫോണിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പഞ്ചുപാറയുള്ളത് ഞാൻ നോക്കിയപ്പം സൈച്ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. അതൊരു ശബരിമലയെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ സ്നേഹിക്കുന്ന ഒരു ഹൈന്ദവൻ്റെ വികാരമാണ്, രോഷപ്രകടനമല്ല, കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ പിണറായി ചെയ്തത് ശരിയാണെന്ന് പറയാൻ കഴിയും? എന്തു നേടി പിണറായി? അതുകൊണ്ട് ലോക്സഭ അനുസരിച്ചിൽ 19 സീറ്റിലും തോറ്റു, വേറെ എന്ത് നേടി? ആരോ പറഞ്ഞു കൊടുത്തു ശ്രീനാരായണ ഗുരുവിന് ശേഷം അടുത്ത നവോദ്ധായ നായകനായ കേരളത്തിൽ പിണറായി വിജയന്റെ പ്രതിമ കേരളം മുഴുവൻ വെക്കും ഇതൊന്ന് കയറി പിടിച്ചാൽ എന്നാരോ പറഞ്ഞു കൊടുത്തതിന്റെ ബാക്കിയാണ് ആ സംഭവിച്ചത്. അവർക്ക് അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ വൈരുദ്ധാത്മിക ഭൗതികവാദത്തെ കുറിച്ചൊക്കെ, ഭൗതികവാദത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവരുടെ പാർട്ടി നിലപാടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് അത് തെറ്റാണെന്ന് 100% ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. വീണ്ടും ആ നവോത്ഥാന സമിതി എവിടെ? കേരളത്തിലെ നവോത്ഥാന സമിതി എവിടെ? ഒന്നും കാണാനില്ലല്ലോ. അപ്പം അബദ്ധം പറ്റി എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതായിരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ? കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ഐക്യം. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വരുമ്പോൾ ഇവരുടെ നേതൃനരയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തള്ളിക്കേറ്റുണ്ടാവും. അവിടെയാണ് പല നല്ല കാൻഡിഡേറ്റ്സും പോകുന്നത്. അതൊരു വലിയ പ്രശ്നമായി മാറും കോൺഗ്രസിനെ സംബന്ധിച്ച്. പിന്നെ ഇവിടെ കൂടി ഇല്ലാതായാൽ, ഈ പ്രാവശ്യം കൂടി അധികാരത്തിൽ എത്താതിരിക്കുന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്താൻ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയ്ക്കും സാധ്യതയുണ്ട്. അതിനെ നേരിടാൻ കോൺഗ്രസും ശ്രമിക്കും. അല്ല, കോൺഗ്രസ് പ്രവർത്തകർ അതിന് അതനുസരിച്ച് ശ്രമിച്ചില്ലെങ്കിൽ പ്രധാനപ്പെട്ട ആയുധം എന്തൊക്കെയായിരിക്കും? അവർ സ്വാഭാവികമായിട്ട് ശബരിമല പറയുമല്ലോ. ശബരിമല അവർക്ക് പിണറായിക്കെതിരെ പറയാൻ, വികസന കാര്യങ്ങളിൽ അങ്ങനെ എടുത്തു പറയും. അഴിമതി പോയി നേരിട്ട് പിണറായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൈ കിട്ടിയിട്ട് അതിനെ ഗുണപരമായി ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായി പോയിന്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിനായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പറയാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല, ഇതേ ഉള്ള വിഷയം. അപ്പോൾ അത് പറയും. പിന്നെ അത് എത്രമാത്രമാണ് ജനങ്ങൾ ഇനി അത് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ, കാരണം ഈ കിറ്റ് വിതരണമൊക്കെ വല്ലാണ്ട് UDFന് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ശബരിമല സ്ത്രീ പ്രവേശനം കാര്യം വൈകാരികമായി വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു എങ്കിൽ കൂടിയും കോടതി വിധി ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയല്ലേ? അവർക്ക് വാദിക്കാൻ ഇപ്പോഴും കോടതി വിധി ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുകയല്ലേ? കോടതി വിധി നമ്മൾ എങ്ങനെ അപ്പോൾ അതിൽ നിന്ന് മാറ്റും? കോടതി വിധി അനുസരിക്കേണ്ട, ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോടതി വിധി അനുസരിക്കേണ്ട തന്നെയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പി സി ജോർജ് കൊടുത്ത കത്ത്, ഈ ഒരു വർഷത്തെ, അതായത് ഇതിന്റെ അപ്പീല് പോയി അതിന്റെ അടുത്ത ബെഞ്ചിന്റെ ഫുൾ ബെഞ്ചിന്റെ വിധി വരുന്നോടം വരെ ഇതൊരു അപ്പീല് പോയിട്ട് ഈ വർഷം നടപ്പിലാക്കണമെന്ന് കോടതി ഉത്തരവുണ്ട്. ഗവൺമെന്റിന് വളരെ നിസ്സാരമായ ഒരു അഫിഡവിറ്റിലൂടെ സ്ത്രീകൾ ഇതുവരെ വരാതിരുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ധാരാളമായി അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അല്ലേ? പമ്പയിൽ മുതൽ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു വർഷം നടപ്പിലാക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്പീലിലേക്ക് അത് പോയാലും. ഈ സംഘർഷങ്ങൾ 4000+ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, 10,000+ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത്രയും വലിയ കോലാഹലം കേരളത്തിൽ നടത്തേണ്ട കാര്യമില്ല. കോടതി വിധി അടുത്ത് വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഇപ്പോൾ പോകുന്ന സിനാരിയോ ഇല്ലെന്ന് പോയാലല്ലോ.
പരിമാണങ്ങളും ഇല്ല. അതിന് തീരുമാനം ഉണ്ടാകുന്നു പറയാതെ അതെവിടെ പോട്ടെ എന്ന തീരുമാനത്തിലാണോ നിൽക്കുന്നത്? ഈ തീരുമാനം അന്ന് എടുത്തായിരുന്നെങ്കിൽ ഇത്രയും കേരളം മുഴുവൻ ഇത്രയും വലിയ സംഘർഷം ഉണ്ടാകില്ലായിരുന്നു. ഈ ശബരിമലയില് കോൺഗ്രസിന്റെ നിലപാട് ശരിയായിരുന്നു, അങ്ങനത്തെ അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഒരു ശക്തമായ നിലപാട് ആരും സ്വീകരിച്ചതായി എനിക്ക് തോന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പലരും ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു, പലരും വ്യക്തിപരമായി പലരും വന്നു. പക്ഷെ അവരുടെ നേതൃനിലയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യം ഉണ്ടായി, അതിനെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നപ്പോൾ ബി ജെ പി ഇതെടുത്തോണ്ട് പോയി. ബി ജെ പി ഇതിന്റെ പിതൃത്വം ബി ജെ പി ആണ്, അതിന്റെ ആ വിഷയത്തിൽ മുമ്പിൽ നിന്നത് ബി ജെ പി ആണ്. അവരതിന്റെ ക്രെഡിറ്റ് അവരുടെ കയ്യിലായി. ബി ജെ പി അത് ഉപയോഗിച്ചു നന്നായിട്ട്. ബി ജെ പി അത് നല്ല രീതിയിൽ ഉപയോഗിച്ചതായിട്ടും ഒരു എൻകാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ വിഷയത്തിൽ ബി ജെ പി നല്ല രീതിയിൽ അത് എഫക്റ്റീവായി അത് വന്നു എന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ ഒരു ഫലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അല്ല, കുറച്ച് അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടി എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ശതമാനം കൂടിയിട്ടുണ്ടാവും ഞാൻ അത് സീറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ആളുകൾ മാറി ചിഞ്ഞാനിരിക്കാൻ ഞാൻ ഇന്ന് രാവിലെ മേലിയാവ് പഞ്ചായത്ത് ഒരു ഒരു ഗ്രാമസഭയിൽ പങ്കെടുത്തു. ആ ഗ്രാമസഭയിലെ വാർഡ് മെമ്പർ ബി ജെ പിക്കാരിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷക്കാരനാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞാൻ ജനപക്ഷമാണ്. ഓർത്തണം, ഒരേ ആൾ ആദ്യത്തെ വോട്ട് ബി ജെ പിക്ക് ചെയ്യും, രണ്ടാമത്തെ വോട്ട് ഇടതുപക്ഷത്തിന് ചെയ്യും, മൂന്നാമത്തെ വോട്ട് ഷോൺ ജോർജിന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരേ വാർഡിൽ ഞങ്ങൾ മൂന്ന് പേരും ആ വാർഡിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനത്തിന് നല്ല ബോധമൊക്കെയുണ്ട്, നല്ല വിവരമുണ്ട്, നല്ല വിവേചന ബോധമുണ്ട്. ഇപ്പം എന്ത് ആരാണ് നല്ലത്? നമ്മൾ ഈ വർഗീയതയും വർഗീയ ആസ്പെക്റ്റുകളും ഒക്കെ മാറ്റിയിട്ട് ഈ നാട്ടിൽ ഈ കൊറോണയ്ക്ക് ശേഷം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഈ നാട്ടിൽ വികസന പ്രശ്നങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നവൻ്റെ കൂടെ ജനം നിൽക്കുകയും. കാരണം ഈ പഴയകാല എനിക്ക് പലപ്പോഴും പല നേതാക്കന്മാരെയും പ്രസ്താവന കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം പുതിയ ജനറേഷൻ ചിന്തിക്കുന്ന അങ്ങനെയൊന്നുമല്ല, അവർക്ക് ഈ നാടിനെ കുറിച്ചുള്ള പുതിയ സ്വപ്നങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ നാട്ടിൽ അടിസ്ഥാന പ്രതിസന്ധി എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയണം, അവരോടൊപ്പം നിൽക്കും. നമുക്കറിയാം 60% വരുന്ന പ്രവാസി മലയാളികൾ തിരികെ എത്തിയെന്നാണ് മനോരമയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ. 60% കേരളത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്ന അവരായിരുന്നു. അവരിവിടെ വന്നു, ഇനി എങ്ങനെ കേരളം മുമ്പോട്ട് പോകുന്നു? നല്ലൊരു വ്യവസായ സ്ഥാപനം ഉണ്ടോ ഈ നാട്ടിൽ? ഇ കെ നായനാർ കാലത്തുണ്ടായ രണ്ട് ടെക്നോ പാർക്കുണ്ട്, കെ കരുണാകരൻ്റെ കാലത്തുണ്ടായ ഒരു എയർപോർട്ടുണ്ട്, പിന്നെ എന്തുണ്ട് കേരളത്തിൽ? ഒരു നല്ല വ്യവസായ സ്ഥാപനം എന്തോ, ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ പഠിച്ചിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ജോലി കൊടുക്കാൻ പറ്റുന്ന എന്ത് സ്ഥാപനമുണ്ട് നമുക്ക് കേരളത്തിൽ? ഈ ഇത്രയേറെ ആളുകൾ തിരിച്ചു വരുന്നു, അവർക്കുള്ള എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? കാർഷിക മേഖല തകർന്നടിഞ്ഞു നിൽക്കുന്നു. റബ്ബർ എന്താണ് റബ്ബർ കർഷകൻ്റെ അവസ്ഥ എന്നറിയോ? ദയനീയമാണ്. ഒരു 97% ആളുകൾ പട്ടിണിയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ 3% വരുന്ന സർക്കാർ ജീവനക്കാർക്ക് 4,800 കോടി രൂപ ബാധ്യതയിൽ ശമ്പള പരിഷ്കരണം നടത്താൻ പിണറായിക്കായി. അത് ചോദിക്കാൻ ഇവിടെ ആരില്ല. എന്താ ചോദിക്കാത്തത്? ഈ ചോദിക്കാനുള്ള വലതുപക്ഷത്തിനും ബി ജെ പിക്കും സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംഘടനകളുണ്ട്, അവർക്കത് പറയാൻ കഴിയില്ല. അത് പറയണമെന്നല്ല, അവർ ശമ്പളമൊന്നും കുറയ്ക്കണ്ട. പക്ഷെ അവരോടൊപ്പം അവർ ജീവിക്കുന്ന സ്റ്റാറ്റസിൽ ജീവിക്കാൻ എനിക്കും തനിക്കും അവകാശം. നമ്മൾ സർക്കാർ ജീവനക്കാരല്ല, പക്ഷെ എനിക്കും തനിക്കും അവർ ജീവിക്കുന്ന അതേ സ്റ്റാറ്റസിൽ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശത്തെ കൂടെ മാനിക്കണമെന്നാണ് പി സി ജോർജ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി അദ്ദേഹം മോശക്കാരനാണ്. സർക്കാർ ജീവനക്കാരൻ ശമ്പളം കുറയ്ക്കണമെന്നല്ല പി സി ജോർജ് ഒരിക്കലും പറഞ്ഞത്. അവരോടൊപ്പം ഇവിടുത്തെ കർഷകനും ജീവിക്കണം, ഇവിടുത്തെ ചെറുകിട വ്യാപാരിക്കും ജീവിക്കണം, തൊഴിലാളിക്കും ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട്? എന്നും പുള്ളി എന്നും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്, സത്യം മാത്രം പറയുന്ന മനുഷ്യനാണ്. അത് പറയുന്നത് ആദ്യം മനസ്സിലാകില്ല, അദ്ദേഹം പറയുന്നത് അന്ന് വലിയ വിവാദമായിരിക്കും, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും. ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ് കേരള കോൺഗ്രസ് എന്നാണ് അവർ പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, റബ്ബർ കർഷകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നു ചുമ്മാ പറച്ചിലേ ഉള്ളൂ. ജനപക്ഷം എന്തൊക്കെയാണ് റബ്ബർ കർഷകർക്ക് വേണ്ടി ചെയ്തത്? ഞാനിപ്പോ റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വലിയ പഠനത്തിലാണ്. ആ 2018 കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു പാർലമെന്റ് സമിതി റബ്ബറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 172 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 172 രൂപ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അതിന് 170 രൂപ
അടിസ്ഥാന വില, അതായത് ഇപ്പോൾ വില നിർണയിച്ചിട്ടുള്ളത്. അപ്പോൾ 2 രൂപ നഷ്ടത്തിൽ കൊടുത്തേക്കണെന്ന് പറഞ്ഞു. 250 രൂപ റബ്ബറിന് ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകന്, ഈ പ്രത്യേക റബ്ബർ കർഷകൻ അടൂര് മുതൽ മൂവാറ്റുപുഴ വരെയുള്ള നമ്മുടെ മധ്യ കേരളത്തിൻ്റെ ഒരു വലിയ മേഖലയും വലിയ ജനവിഭാഗവും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിന് ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ അതിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നിയമ പോരാട്ടം ആവശ്യമാണ്. അതിനുള്ള വലിയ പ്രിപ്പറേഷനാണ് ജനപക്ഷം എന്നല്ല, വ്യക്തിപരമായി പി സി ജോർജ് എന്ന നിലയിൽ തന്നെ പാർട്ടിയുടെ ലെവലിൽ വേണമല്ലോ കോടതിയിൽ പോയി, അത് കോടതിയിലോട്ടാണ് നിയമ പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അതോ അതിന് മുമ്പ് കൊടുത്ത എലക്ഷൻ ഗിമിക്സ് മാത്രമായി പോയില്ല, അതിനുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ 3-4 മാസത്തെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിന്റെ വലിയ ടീമുണ്ട് നമുക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം ഏത് മുന്നണിക്കൊപ്പമായിരിക്കും? ജനപക്ഷമായിരിക്കും. ഞങ്ങൾ ആരുടെ പിന്തുണയും സ്വീകരിക്കും. ഞങ്ങൾ ആദ്യം ഇപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് UDFന്റെയാണ്. കാരണം കൂടുതൽ ആളുകളും നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് UDFമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. UDF സമയം ചോദിച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ആരുടെ പിന്തുണ, ഞങ്ങൾ STPയുടെ പിന്തുണ മേടിച്ചതനുസരിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് ഇന്ന ആളൊന്നുമില്ല. ആരുടെയും ജനപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും PC ജോർജ്. ജോസ് കെ മാണിയാണ് ഏറ്റവും അധികം സിന്തറ്റിക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് എന്നൊരു ആരോപണമുണ്ട്. താങ്കൾ എങ്ങനെയാണ് റബ്ബറിനെ കുറിച്ച് ഇത്രയും പഠനം നടത്തിയ ഒരാളെന്ന നിലയിൽ ആ ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആരോപണമല്ല, അദ്ദേഹത്തിന്റെ രാജ്യസഭയിലോട്ടുള്ള അവസാനം കൊടുത്ത നോമിനേഷൻ രാജ്യസഭയിലോട്ടാണ്. ആ നോമിനേഷന്റെ വിരാശ പ്രകാരം നിങ്ങൾ ആ നോമിനേഷന്റെ കോപ്പി എടുക്ക്. റോയൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കൊച്ചി, റിലയൻസിന്റെ സബ്സിഡറി കമ്പനി, അതിന്റെ ഹെഡിംഗ് തന്നെ അങ്ങനെയാണ്, എ സബ്സിഡറി കമ്പനി ഓഫ് റിലയൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അത് ഞാൻ പറഞ്ഞ ആരോപണമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ നോമിനേഷനിൽ മാനേജിംഗ് പാർട്ണർ എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എന്റെ ആരോപണമൊന്നുമല്ല, അത് കൃത്യമായിട്ട് അതിനകത്തുള്ളതാണ്. ആ പ്രാദേശികമായ തലത്തിൽ അതിനെതിരെ ഒരു പ്രചരണം ആവശ്യമല്ലേ? എല്ലാവർക്കും അറിയാം ഒരു പ്രക്ഷോഭം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതും ഉണ്ടാവും നമ്മുടെ നിയമ പോരാട്ടത്തിൽ. അല്ല, അദ്ദേഹത്തിന് ഒന്നുമായിട്ട് കച്ചവടം ചെയ്യാൻ അവകാശമില്ല. പക്ഷെ സിന്തറ്റിക് റബ്ബറിന്റെ റബ്ബറിന്റെ കച്ചവടം ചെയ്യാൻ ജോസ് കാണിക്കുന്നത് നമുക്കിട ആക്ഷേപത്തല്ല. റബ്ബർ സ്നേഹം പറയുകയും സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് വിരോധമുള്ളൂ. അദ്ദേഹത്തിന് ഏറ്റവും നല്ല പരിപാടി അതായിരുന്നു സിന്തറ്റിക് റബ്ബറിന്റെ ഒരു കമ്പനി ആയിട്ട് പോകുന്നതായിരുന്നു അദ്ദേഹത്തിന് നല്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയധികം തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ താങ്കൾക്ക് താങ്കളുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു സർ. ഒരു നല്ല മഴയും കാറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ചർച്ചകൾ സജീവമായി നടക്കട്ടെ. നമ്മുടെ കേരള രാഷ്ട്രീയം ഇതുപോലെ ശാന്തമായി നിൽക്കട്ടെ. ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു നല്ല തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ജനപക്ഷത്തെയാണ് നമ്മളിപ്പോൾ അടുത്തറിഞ്ഞത് ഷോൺ ജോർജിലൂടെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി മുന്നോട്ട് നമുക്ക് കാണാം. കാത്തിരിക്കാം.